അരിക്കൊമ്പനെ മയക്കു വെടി വയ്ക്കാനുള്ള ശ്രമം അത് നീളുകയാണ്. ആനക്കൂട്ടത്തിനൊപ്പമാണ് അരിക്കൊമ്പൻ നിലകൊള്ളുന്നത്. ആനയെ കൂട്ടം തെറ്റിക്കാൻ നിരവധി പ്രയോഗങ്ങളൊക്കെ നടത്തിയെങ്കിലും ആ ശ്രമമൊക്കെ പരാജയപ്പെടുന്ന ഒരു കാര്യമാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ബിനീഷ് ഇടുക്കിയിൽ നിന്നും ചേരുന്നു. ബിനീഷ്, എങ്ങനെയാണ് ഇപ്പോൾ ഈ ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ദൗത്യം നീളുന്നു എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ആന ഇപ്പോൾ വാഹനം എത്താൻ കഴിയാത്തൊരു സ്ഥലത്ത് കൂടിയാണ് നിൽക്കുന്നത്. വിശദാംശങ്ങൾ. ഭദ്ര അരിക്കൊമ്പൻ ദൗത്യം നിർവഹിക്കാൻ വെച്ച സ്ഥലത്ത് നിന്ന് അരക്കിലോമീറ്റർ മാറിയാണ് കുറച്ചു മുന്നേ യൂക്കാലിത്തോട്ടത്തിൽ അരിക്കൊമ്പൻ കാട്ടാനക്കൂട്ടത്തോടെ നിലകൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ അരിക്കൊമ്പൻ 301 കോളി ഭാഗത്തേക്ക് പോയതായിട്ടാണ് നമുക്ക് കിട്ടുന്ന വിവരം. കൂടാതെ കുട്ടിയാനകളടക്കം ഈ കൂട്ടത്തിൽ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വലിയ രണ്ടു പ്രാവശ്യം വലിയ തെങ്കിലും ഈ അരിക്കൊമ്പനെ ഈ കൂട്ടത്തിൽ നിന്ന് പിന്തിരിക്കാനായില്ല എന്നത് ഏറെ ഒരു നിഷ്പ്രയാസമായൊക്കെ പോയി. അതോടൊപ്പം തന്നെ ഇപ്പോ ഈ അരിക്കൊമ്പനെ വനവകുപ്പ് നിരീക്ഷിച്ച് 301 കോളേജിലേക്ക് പോയ അരിക്കൊമ്പനെ നിരീക്ഷിക്കുന്നുണ്ട്. ഏതായാലും വനവകുപ്പ് നിശ്ചയിച്ച ഈ സ്ഥലത്ത്, അതായത് സൗത്യം നടക്കുന്ന ഈ സ്ഥലത്ത് അരിക്കൊമ്പനെ കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നം തന്നെയാണ് വനവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കാരണം രാവിലെ മുതൽ തന്നെ, രാവിലെ 4 ആരംഭിച്ച ദൗത്യം ഇതുവരെയും കൃത്യമായി തന്നെ സിമന്റ് പാളത്തിന് അവിടെ കേന്ദ്രീകരിച്ച് കൃത്യമായ ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ അരിക്കൊമ്പനെ ഈ സിമന്റ് പാളത്തിന് സമീപം എത്തിച്ച് ഈ കൃത്യം നിർവഹിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഈ അരിക്കൊമ്പൻ ഇതിൽ നിന്ന് ഈ ദൗത്യത്തിന് മുന്നിൽ തന്നെ അരക്കിലുമൊക്കെ മാറി യുക്കാലിത്തോട്ടത്തിൽ കാട്ടാനക്കൂട്ടത്തിൽ സ്ഥിതി കൊണ്ടതും വനവകുപ്പിനെ തിരിച്ചറിയായി. ഏതായാലും വെടി 2 വെടി പടക്കം പൊട്ടിച്ചെങ്കിലും ഈ കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് അരിക്കൊമ്പൻ തിരിയാൻ തയ്യാറായില്ല എന്നത് തന്നെയാണ് ഏറ്റവും ഒരു സങ്കടകരമായ കാര്യം. ഏതായാലും അരിക്കൊമ്പൻ 301 കോളനി ഭാഗത്ത് പോകുവാണെങ്കിൽ തന്നെ അവിടെ വെച്ച് അരിക്കൊമ്പനെ വെടിവെക്കാൻ പറ്റുമോ, മയക്കുമരുന്ന് വെക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു ചോദ്യത്തിന് നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ഏതായാലും അരിക്കൊമ്പനെ ഈ ദൗത്യത്തിനായി ഈ സ്ഥലത്തേക്ക് എത്തിക്കാൻ തന്നെയാണ് വനവകുപ്പിന്റെ തീരുമാനം. ഈ കുട്ടിയാനകൾ കാട്ടാന കൂട്ടുന്നതോ അതോടൊപ്പം കുട്ടിയാനകൾ ഉള്ള സമയത്ത് ഈ വെടി മയക്കുവെടി ഉതിർത്താൽ ഈ അരിക്കൊമ്പൻ ആ മയക്കുവെടി കിട്ടി എന്തെങ്കിലും പരിഭ്രാന്തി വരുത്തി ഓടിയാൽ കൂടെയുള്ള ആനകൾ എത്രത്തിൽ അത് എങ്ങനെയായിരിക്കും സ്ഥിതി വിശേഷങ്ങൾ എന്നും വനവകുപ്പിന് നിഗമനമില്ല. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായി തന്നെ കൃത്യമായി ഒരു പ്ലാനോട് തന്നെയാണ് വനവകുപ്പ് അരുൺ സഭയുടെ നേതൃത്വത്തിലുള്ള സംഘം കൃത്യമായി തന്നെ ഈ ദൗത്യം നടക്കുന്ന മേഖലയിൽ അരിക്കൊമ്പനെ എത്തിക്കാനുള്ള ഒരു പ്രയത്നം തന്നെ തുടരുകയാണ്. ഭദ്ര തന്നെ നമുക്കറിയാം ഈ പ്രദേശത്ത് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാവിലെ 4 മുതൽ തുടങ്ങിയതാണ് ഈ ഒരു ദൗത്യം, അരിക്കൊമ്പൻ ദൗത്യം എന്നുള്ളത്. ഇപ്പോഴും ഈ ആളുകൾ സഹകരിക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അരിക്കൊമ്പനെ പിടികൂട്ടണമെന്ന ഒരു ആവശ്യം ഏറെ നാൾക്ക് പ്രതീക്ഷിച്ചതുമ്പോൾ തന്നെയാണ് ഈ മേഖലയിൽ ആളുകൾ നിരോധനത്തിനോട് സഹകരിക്കുന്നത്. ഏതായാലും അരിക്കൊമ്പനെ പിടികൂടുന്നത് വരെ ആളുകൾ കൃത്യമായി ഈ നിരോധനത്തിനോട് സഹകരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം അനുസരിച്ച് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ ഈ അരിക്കൊമ്പൻ ഈ മേഖലയിലെ ആളുകളെ കൊല്ലുകയും 8 ആളുകളെ കൊല്ലുകയും നിരവധി വീടുകൾ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പരാതികൾ ഉന്നയിച്ചിട്ടുമൊന്നും വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധ സമരങ്ങൾ തിങ്കളിലത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ രൂപം കൊണ്ടത്. ഈ ശ്രമങ്ങൾക്ക് മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു വിദഗ്ധ സമിതിയെ തീരുമാനിച്ച ഇത്തരത്തിൽ അരിക്കൊമ്പനെ പിടികൂടാനുള്ള ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. ഏതായാലും അരിക്കൊമ്പനെ പിടികൂടുന്നതുവരെ ഈ മേഖലയിലെ ജനങ്ങൾ സഹകരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല.